മതത്തിന്റെ നന്മ സമൂഹത്തിന് നസീഹത്തോടു കൂടി എത്തിച്ചു കൊടുക്കുവാനുള്ള എന്തെന്ത് സംവിധാനങ്ങളുണ്ടോ അതൊക്കെയും ഇന്ന് ഒരിക്കലും പിറകോട്ട് പോകാതെ സർവശക്തനായ റബ്ബിലെന്ന് ബലമേൽപ്പിച്ച ഒരു കൂട്ടായ്മ മുന്നോട്ട് പോയപ്പോൾ നൂറുകണക്കിന് മുഖാമുഖങ്ങൾ, സംവാദങ്ങൾ, സെമിനാറുകൾ, സിംബോസിയങ്ങൾ അല്ല എത്രത്തോളം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം ക്ഷേത്രങ്ങളിൽ പോയി വിഗ്രഹങ്ങൾ നാട്ടി നിർത്തപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ വചനങ്ങൾ ഓതിയിട്ട് അതേ യഥാർത്ഥമായ തൗഹീദ് പറയാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാലഘട്ടം, അവസരം റബ്ബ് ഒരുക്കിത്തരുന്ന ഒരു കാലഘട്ടം. അതേ എല്ലാ സംവിധാനങ്ങളും റബ്ബ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നിട്ട് തുറന്നിട്ട് തരുമ്പോ പിറകോട്ട് പോയവൻ പിറകോട്ട് പോയി എന്നതല്ലാതെ റബ്ബൊരാളെയും കാത്തു നിൽക്കുകയില്ല. പടച്ച റബ്ബിന്റെ ദീനൊരു വ്യക്തിയെ നോക്കുന്നില്ല, അതതിന്റെ ജൈത്രയാത്ര മുന്നോട്ട് പോവുകയാണ്. ആരെങ്കിലും വന്ന കാലിൽ കൃത്യമായ ദർബാരംഗത്തേക്ക് വന്ന കാലിൽ അങ്ങ് തിരിച്ചു പോകാൻ ആരെങ്കിലും തയ്യാറാകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് അവൻ ഒരു ഉപദ്രവവും വരുത്തുകയില്ല, അവരവർക്ക് തന്നെയാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും പറയുന്നു, നിങ്ങൾ ഇൽമ് നേടൂ, ആ ഇൽമ് അനുസരിച്ചു പ്രവർത്തിക്കൂ, അതിന്റെ പ്രചാരകരാകൂ, അതിന്റെ പ്രയോക്താക്കളാവൂ, അതിന്റെ പ്രബോധകരാവൂ, സർവലോക പരിപാലകന്റെ തുണയുണ്ടാകും.